നമസ്കാരം. മലയാളി പ്രബുദ്ധനാണ്, വിദ്യാസമ്പന്നനാണ്, നന്നായിട്ട് പെരുമാറാൻ അറിയാവുന്നവനാണ് തുടങ്ങിയ മഹത്തായ വാചകങ്ങളൊക്കെയാണ് മലയാളിയെ പറ്റി പറയുമ്പോൾ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ വെറുതെയാണ്, മാങ്ങാ തൊലിയാണ്. ദാ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരത് ട്രെയിനിൻ്റെ അതിമനോഹരമായിട്ടുള്ള അതിൻ്റെ സൈഡ് ഗ്ലാസുകളിൽ കൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്ന വൃത്തികെട്ട കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ, അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണത്രേ ഷൊർണൂറിൽ അതിന് സ്റ്റോപ്പ് കിട്ടിയത്. അതിന് അഭിനന്ദനം അറിയിക്കാനുള്ള പോസ്റ്ററാണ് ഒട്ടിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂർ വരെ ഓടിയിട്ടൊന്നും മറ്റൊരു സ്റ്റേഷനിലും ഇത്തരം കോപ്രായം കാണിക്കുകയുണ്ടായില്ല. എന്നാൽ പാലക്കാട് എന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ച തെമ്മാടിത്തരമാണ് ഈ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും മലയാളിയാണല്ലോ, അപ്പോൾ കാണിക്കുന്നതെല്ലാം മലയാളിയുടെ മണ്ടയ്ക്ക് തന്നെ വന്ന് ചാടുമല്ലോ. ഇങ്ങനെയാണോ നമ്മൾ പെരുമാറേണ്ടത് എന്ന് ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും ഭംഗിയുള്ള ആ ട്രെയിനിൻ്റെ ഗ്ലാസിൽ കൊണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് കാണിക്കണമായിരുന്നോ ഈ അഭ്യാസങ്ങൾ? അതോ പ്രതിഷേധമാണെങ്കിലും അതിനൊരു മര്യാദയൊക്കെ ഇല്ലേ? ഇതിപ്പോൾ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഒട്ടിച്ചതാണ്. എന്ത് കോപ്രായമാണ് ഇവറ്റോൾ കാണിക്കുന്നത് എന്ന് മനസ്സിലാവുന്നേയില്ല. ഇത് ലോകം കാണുന്നതല്ലേ? ഇന്ന് ഇവിടെ വന്ദേ ഭാരതിൻ്റെ 14-ാമത്തെ ട്രെയിനാണ് കേരളത്തിൽ ഓടുന്നത്. ഈ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കാഴ്ച ഇന്ത്യ മുഴുവൻ ഇത് ആഘോഷിക്കപ്പെടും. ഏത് രീതിയിൽ? മലയാളിയെ നാണം കെടുത്താനായിട്ട്. എന്തിനാണ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അതും കോൺഗ്രസ് പോലെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ കാണിച്ച വൃത്തികേടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്? എന്ത് പറയാനാണ്? ഇതും മലയാളിയുടെ പ്രഭുത്വതയുടെ നെറുകം തലയിൽ തന്നെ കൂടം കൊണ്ടടിക്കുന്ന പോലെയായിപ്പോയി. ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്ന, അനവസരത്തിലും ആവശ്യമില്ലാതെയും ഇതേപോലുള്ള കോപ്രായങ്ങൾ കാണിക്കുന്ന മലയാളിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക മലയാളി പ്രബുദ്ധനാണ്, വിദ്യാസമ്പന്നനാണ്, നന്നായിട്ട് പെരുമാറാൻ അറിയാവുന്നവനാണ് എന്നൊക്കെ? അവർ എവിടെയെങ്കിലും കൊണ്ട് മതിലിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ പോസ്റ്റർ വെച്ചാലും ഫ്ലെക്സ് വെച്ചാലും ഒക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ആദ്യ ദിവസം തന്നെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഗ്ലാസിൽ കൊണ്ട് ഇത് ഒട്ടിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തെമ്മാടിത്തരം എന്നല്ലാതെ ഇതിനൊക്കെ ഏത് ഭാഷയിൽ വേണം? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.